വിശ്വമിസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 8 ക്രൈസ്തവനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധി അമ്മയുടെ ജന്മദിനം നമ്മൾ കൊണ്ടാടുകയാണ്. മാതാവിൻ്റെ ജന്മദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥന മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടു കൂടി എല്ലാവർക്കും നേരുന്നു. ഓരോ ജന്മദിനവും ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ സമയമാണ്. ജന്മദിനത്തിലാണല്ലോ നമ്മൾ ഒത്തിരിയേറെ സമ്മാനങ്ങളൊക്കെ കൈമാറുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധി അമ്മ തൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ എന്ത് സമ്മാനമാണ് അമ്മയ്ക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക എന്ന് ധ്യാനിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് മാതാവിൻ്റെ പിറവി തിരുനാൾ. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവപുത്രന് ഒരു സ്പേസ് ആവശ്യമായിരുന്നു. അതുകൊണ്ട് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് നോക്കിയപ്പോൾ ദൈവം കണ്ടെത്തിയ ഏക സ്പേസ് എന്ന് പറയുന്നത് പരിശുദ്ധയമ്മയുടെ ഉദരമാണ്. ഒരുപക്ഷെ യേശുവിന് വസിക്കുവാനായിട്ട് അമ്മ വിട്ടുകൊടുത്ത ആദ്യത്തെ സക്രാരിയാണ് പരിശുദ്ധയമ്മയുടെ തിരു ഉദരം. ഇന്ന് മാതാവിൻ്റെ പിറവി തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ യേശുവിനെ വഹിക്കുന്ന സക്രാരികളായിട്ട്, യേശുവിന് വസിക്കുവാനായിട്ട് ഇടം കൊടുക്കുന്ന സ്പേസുകളായിട്ട് ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും മാറണം. അതാണ് അമ്മയ്ക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ ബർത്ത്ഡേ സമ്മാനം. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നിനക്ക് വസിക്കുവാൻ ഒരു സ്പേസ് ഒരുക്കുവാൻ പരിശുദ്ധി അമ്മയെ പോലെ എന്നെയും അവിടുന്ന് സഹായിക്കണമേ. ആമേൻ. എല്ലാവർക്കും പിറവി തിരുനാളിൻ്റെ ആശംസകൾ.